വിദേശത്ത് മരണപ്പെടുന്ന ഉറ്റവരോടൊപ്പം നാട്ടിലേക്ക് പോകാൻ കഴിയാതെയും നാട്ടിൽ മരിക്കുന്ന ഉറ്റവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെയും കണ്ണീരണിയുന്ന പ്രവാസികളുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ്. കോവിഡ് ഇതര കാരണങ്ങളാൽ വിദേശ രാജ്യങ്ങളിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം നൂറിലധികമാണ്. അതിൽ കൂടുതലും മലയാളികളാണ്. ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരിച്ചവരുമുണ്ട്. കോവിഡ് ബാധയിൽ മരിച്ചവരും ഏറെയാണ്. ഇവരിലേറെയും മലയാളികളും. വിദേശ രാജ്യങ്ങളിൽ മരിച്ച പലരുടെയും മൃതദേഹങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പലരുടെയും നാട്ടിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ നാട്ടിലെ ബന്ധുക്കൾക്ക് ഒരു നോക്ക് കാണാൻ കഴിയാതെ വിദേശത്ത് തന്നെ സംസരിക്കപ്പെട്ടത് ഏറെയാണ്. കോവിഡ് മൂലം മരിക്കുന്നവരുടെ മൃതദേഹം ലോകാരോഗ്യ സംഘടനയുടെ പ്രോട്ടോകോൾ പ്രകാരം പ്രത്യേക നടപടിക്രമങ്ങളോടെയാണ് വിദേശ രാജ്യങ്ങളിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. അപകടം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം നാട്ടിൽ മരണമടഞ്ഞവർ ഏറെയാണ്. അങ്ങനെ മരിച്ച അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ സഹോദരങ്ങളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തുടങ്ങി ഉറ്റവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന പ്രവാസ ലോകത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാട്ടിൽ മരണപ്പെടുന്നവരുടെ മരണാനന്തര ചടങ്ങുകൾ ഇങ്ങകലെ പ്രവാസ ലോകത്തിരുന്ന് ഓൺലൈൻ ലൈവുകളിലൂടെ കണ്ട് ദുഃഖം കടിച്ചമർത്തി കണ്ണീരൊഴുക്കുവാനും പ്രാർത്ഥിക്കുവാനും വിധിക്കപ്പെട്ട പ്രവാസികൾ ഒട്ടേറെ പേരാണ്. കോവിഡ് ഭയാശങ്കകൾക്ക് നടുവിൽ കഴിയുന്ന പ്രവാസികൾക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പ്രവാസത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിസ്സഹായതയോടെ പൊട്ടിക്കരയാൻ മാത്രമേ കഴിയുള്ളൂ. അടുത്തു വന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ അയൽവക്കത്തുള്ള സുഹൃത്തുക്കൾക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വിമാനങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ വിദേശത്ത് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ്. ഏപ്രിൽ ആദ്യവാരം മുതൽ ഇന്ത്യയിലേക്കുള്ള കാർഗോ സർവീസ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളിൽ നിന്നും കാർഗോ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാർഗോ സർവീസ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി യാത്രാ വിമാനങ്ങൾ കാർഗോ സേവനങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലേക്കും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കും പല എയർവേസുകളും പുതിയ സർവീസുകൾ ആരംഭിച്ചതോടെയാണ് വിദേശത്ത് മരിക്കുന്നവരിൽ ചിലരുടെയെങ്കിലും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. സാധാരണ കാർഗോ വിമാനങ്ങളിൽ മൃതദേഹങ്ങൾ കയറ്റാറില്ല. എന്നാൽ നിലവിലുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാർഗോ വിമാനങ്ങളിൽ മൃതദേഹങ്ങൾ കയറ്റാൻ അനുവാദം ലഭിച്ചത്. ഉറ്റവരുടെ മൃതദേഹത്തിനോടൊപ്പം നാട്ടിലേക്ക് വരാൻ കഴിയാതെ കരച്ചിലടക്കാൻ പാടുപെടുന്ന കുടുംബാംഗങ്ങളുടെ അവസ്ഥ ഹൃദയഭേദകമാണ്. മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ സങ്കടങ്ങളും കരച്ചിലുകളും വേദനകളും ഉള്ളിലൊതുക്കി മാറി നിൽക്കാനേ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് പോലും ഈ സാഹചര്യത്തിൽ കഴിയുള്ളൂ. അതേസമയം പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള ആവശ്യത്തിന്മേൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ്. ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കും ടൂറിസ്റ്റ് വിസയിൽ പോയവർക്കും ലേബർ ക്യാമ്പിൽ താമസിക്കുന്നവർക്കും എന്നിങ്ങനെ വേർതിരിച്ച് മുൻഗണനാക്രമത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്നാണ് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ച് ചില പ്രവാസി സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എല്ലാവരും തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹമെന്ന് ഹർജി പരിഗണിച്ച കോടതി അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് കേരളം വേണ്ട വിധത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടതെന്ന് കോടതി ചോദിച്ചു. പ്രവാസികൾ തിരിച്ചെത്തിയാൽ അവരെ വീടുകളിലെ നിരീക്ഷണത്തിന് അയക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന് കേരള സർക്കാർ രേഖാമൂലം അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രവാസികളെ ഇപ്പോഴത്തെ നിലയിൽ ഉടൻ തിരിച്ചു കൊണ്ടുപോകാനാകില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചത്. പ്രവാസികളുടെ ക്ഷേമത്തിനായി എല്ലാ എംബസികളിലും നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. മെഡിക്കൽ സഹായവും ടെലിഫോൺ വഴിയുള്ള സേവനങ്ങളും നൽകുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ പ്രവാസികൾക്ക് മരുന്ന് നൽകുന്ന കാര്യവും സാമ്പത്തിക സഹായം നൽകുന്ന കാര്യവും വ്യക്തമാക്കിയിട്ടില്ലെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. സഹായം നൽകി എന്ന് വാക്കാൽ പറഞ്ഞതുകൊണ്ടായില്ല അത് സത്യവാങ്മൂലമായി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഏതൊക്കെ രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നൽകിയെന്നും കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രവാസികൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ഏതൊക്കെയാണ്, അവിടെയുള്ളവരെ എങ്ങനെയാണ് ഇപ്പോൾ സഹായിക്കുന്നത് എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചത്.
അതേസമയം ഇന്ത്യയിൽ അകപ്പെട്ട വിദേശ പൗരന്മാരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്ത് കൊണ്ടുപോയിരുന്നു. അതിൽ 100-ഓളം അമേരിക്കൻ പൗരന്മാരെയും അമേരിക്കയിലെ ഇന്ത്യയുടെ വിമാനമായ എയർ ഇന്ത്യയിൽ എത്തിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. തെലങ്കാനയിൽ നിന്നും ഡൽഹിയിലേക്കും അവിടെ നിന്നും അമേരിക്കയിലേക്കുമാണ് അവരെ കൊണ്ടുപോയത്. 600,000-ത്തിനടുത്ത് ആളുകൾ മരിച്ച നാട്ടിലേക്കാണ് അവരുടെ പൗരന്മാരെ ഇന്ത്യയുടെ വിമാനത്തിൽ കൊണ്ടുപോയെന്ന് ഓർക്കണം. അതുപോലെ തന്നെയാണ് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്നും ഗൾഫിലേക്ക് എയർ അറേബ്യ വിമാനത്തിൽ 72-ഓളം UAE പൗരന്മാരെ തിരികെ എത്തിച്ചത്. ഹൗഡി മോഡി പരിപാടിക്ക് അച്ചാർ വിളമ്പിയവരും മോഡിയെ ഗൾഫിൽ അവലോസുണ്ട നൽകി സ്വീകരിച്ചവരും ഉൾപ്പെടുന്ന പ്രവാസികളെ മോദിയും സർക്കാരും ഓർക്കേണ്ടതായിരുന്നു. അതാത് രാജ്യങ്ങൾ അവരവരുടെ പൗരന്മാരെ തിരികെ കൊണ്ടുപോകണമെന്ന് UAE സർക്കാർ അന്ത്യശാസനം നൽകിയിട്ടും നമ്മുടെ പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖം തിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല.